300 പന്തിൽ 200 റൺസ് വിജയലക്ഷ്യം നേടാൻ സാധിക്കില്ല. പക്ഷേ 120 പന്തിൽ 200 അല്ല 500 റൺസ് വേണമെങ്കിലും അടിച്ചെടുക്കും. പറഞ്ഞു വരുന്നത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിനെ കുറിച്ചാണ്. 2020 ക്രിക്കറ്റിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതേ സ്വഭാവം തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിനും. വെടിക്കെട്ടുകാരെ കുത്തിനിറച്ചു വരുന്ന വെസ്റ്റ് ഇന്ത്യൻ പട ഏത് സാഹചര്യത്തിലും പൊട്ടിത്തെറിക്കാൻ കേൾപ്പുള്ളവരാണ്. ഒരറ്റത്തു നിന്നും തുടങ്ങിയാൽ സർവവും തച്ചുടയ്ക്കുന്ന ഈ കരീബിയൻ കരുത്താണ് 2 20 കിരീടം സ്വന്തമാക്കാൻ അവരെ തുണച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞ ഒരു 2020 ടീമുണ്ടെങ്കിൽ അത് വെസ്റ്റ് ഇൻഡീസ് ആണെന്ന് നിസ്സംശയം പറയാം. കുട്ടിക്രിക്കറ്റിൽ കേമന്മാർ പലരുണ്ടെങ്കിലും കൂട്ടത്തിലെ കൊമ്പന്മാർ ഇവരാണ്. ഇനി വെസ്റ്റ് ഇൻഡീസിന്റെ ലോകകപ്പ് സ്ക്വാഡ് നോക്കാം. നിക്കോളാസ് പുരാൻ, റോമാൻ പവൽ, യാനിക് കാരിയ, ജോൺസൺ ചാൾ, ഷെൽറൺ കോട്രൽ, ഷിംറോൺ ഹെഡ്മെയർ, ജേസൺ ഹോട്ട്ലർ, അഖിൽ ഖൊസൈൻ, അൽസാരി ജോസഫ്, ബ്രാൻഡൻ കിങ്, എവിൻ ലൂയിസ്, കൈൽ മയേഴ്സ്, ഒബത്ത് മക്കോയി, റെയ്മൻ ഡ്രൈഫർ, ഒഡിയൻ സ്മിത്ത്, ഇത്രയും പേരാണ് വെസ്റ്റ് ഇൻഡീസിന്റെ ലോകകപ്പ് ടീമിലുള്ളത്. വലിയ താരങ്ങളെന്ന് ചൂണ്ടിക്കാട്ടാവുന്നവർ ചുരുക്കം. എന്നാൽ എല്ലാവരും തങ്ങളുടേതായ ദിവസം എന്തും ചെയ്യാൻ ശേഷിയുള്ളവർ. വരുന്ന പന്തുകളെല്ലാം ഒന്നൊഴിയാതെ അതിർത്തി കടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിൻഡീസ് ടീമിലെ 11 പേരും ബാറ്റിങ്ങിനിറങ്ങുന്നത്. ബാറ്റ് എടുക്കുന്നവരെല്ലാം വെടിക്കെട്ട് വീരൻ എന്ന സ്ഥിതി. സാഹചര്യം നോക്കാതെയുള്ള ഈ ബാറ്റ് വീശലാണ് വെസ്റ്റ് ഇൻഡീസിന്റെ ഏറ്റവും വലിയ പോരായ്മ. കഴിവുണ്ടായിട്ടും ടെസ്റ്റിലും ഏകദിനത്തിലും അമ്പേ പരാജയപ്പെടുന്നതും ഈ ബലഹീനത ഒന്നുകൊണ്ട് മാത്രം. ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന മത്സരം തോൽക്കും. ചിലപ്പോൾ അവിശ്വസനീയമായി വിജയം എത്തിപ്പിടിക്കും. ഈ സ്വഭാവം വെസ്റ്റ് ഇൻഡീസിനെ ഒരിക്കൽ കൂടി തുണയ്ക്കുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ 3 20 കിരീടവുമായിട്ടായിരിക്കും കരീബിയൻ പട ഓസ്ട്രേലിയയിൽ നിന്നും വണ്ടി കയറുന്നത്.